നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. കുറച്ച് മുമ്പാണ് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടത്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള 59 ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഇന്ത്യൻ ഗവൺമെന്റ് ബാൻ ചെയ്തിരിക്കുന്നു. കുറേ നാളുകളായിട്ടുള്ള സംശയമായിരുന്നു കുറേ പേരുടെ, ഈ ചൈനീസ് ആപ്പുകളാണ് ഇൻസ്റ്റാൾ ചെയ്യണോ, എങ്ങനെ ഇതെല്ലാം ഫോണിൽ നിന്ന് കളയാൻ സാധിക്കും, നമ്മുടെ ഡാറ്റ ഇവർ കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇന്ന് ഗവൺമെൻറ് തലത്തിൽ ഈ ആപ്ലിക്കേഷനുകൾക്ക് ഒരു ബാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ബാൻ ചെയ്ത ആപ്പുകളിലെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആപ്പുകൾ ഏതൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ബാൻ വരാൻ പോകുന്നതെന്നും ഇതുകൂടാതെ തന്നെ ഈ ഇതിൽ ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഏതൊക്കെയാണുള്ളതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ 59 ആപ്ലിക്കേഷനുകളാണ് നിലവിൽ ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കി, ഈ ആപ്പുകളെല്ലാം അവൈലബിൾ ആണ്. പക്ഷേ താമസിയാതെ തന്നെ ഇവയെല്ലാം പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ആകും. അതായത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാൻ ആയിരിക്കും. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇന്ത്യയാണ് പ്ലേ സ്റ്റോറിൽ അക്കൗണ്ടിലെ കൺട്രി എന്നുണ്ടെങ്കിൽ ഈ വക ആപ്ലിക്കേഷൻസ് ഒന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. ഇത് കൂടാതെ നെറ്റ്വർക്ക് ബേസ് ചെയ്ത ബാനും ഇതിനുണ്ടായിരിക്കും. ഇന്ത്യയിലെ നെറ്റ്വർക്കുകളിൽ ഈ വക സർവീസുകളൊന്നും ഉപയോഗിക്കാൻ മേലാത്ത രീതിയിലായിത്തീരും. പിന്നെ നമുക്ക് VPN ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ഇത് ചിലപ്പോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ പോലും ഇപ്പോൾ സാധാരണക്കാർ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക് ഒക്കെ. അപ്പം ഈ ആപ്ലിക്കേഷനൊക്കെ ആൾക്കാർ മെനക്കെട്ട് VPN വെച്ച് ആക്സസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ വലിയൊരു സംശയം തന്നെയാണ്. എന്തായാലും ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ടിക്ടോക്ക് പോലെയുള്ള സർവീസുകളിൽ, ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോസ് ഇട്ട് അതിൽ ഇൻഡിപെൻഡൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ അവർക്ക് വളരെയധികം വിഷമം തോന്നിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും ഇത്. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. കാരണം അത് കയറിയപ്പോൾ തൊട്ട് ഞാൻ അതിനത്തെ കണ്ടൻറ് കണ്ട് വെറുത്തു പോയ ഒരാളാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല. ഞാൻ കണ്ട കുറേ അധികം പേര്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും, അവർ തന്നെ എൻ്റർടൈൻമെൻറ്റിനാണ് ഈ ടിക്ടോക്ക് ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പേഴ്സണൽ അഭിപ്രായം അവിടെ മാറ്റി വെക്കാം. ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി കൺസേൺ ഉള്ള രീതിയിൽ നിങ്ങളെല്ലാം ഇത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആപ്പുകൾ കളയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പുകളെല്ലാം അൺഓതറൈസ്ഡ് ആയിട്ട് ഈ യൂസറിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അത് ചൈനീസ് സെർവറുകളിലേക്ക് അയക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇപ്പം നിലവിൽ ഇത്ര ആപ്പുകൾ ബാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഇതിൽ കൂടുതൽ ആപ്പുകൾ ബാൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചൈനീസ് ആപ്പുകൾ. ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയാം. അതിൽ ടിക്ടോക്ക് ഉണ്ട്, ഷെയറിറ്റ് ഉണ്ട്, സെൻഡർ ഉണ്ട്. അപ്പോൾ ഈ ഷെയറിറ്റും സെൻഡർ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ, ഡാറ്റ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി. പിന്നെ ഇതുകൂടാതെ പാരലൽ സ്പേസ് എന്ന് പറയുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് സെയിം ആപ്ലിക്കേഷൻ്റെ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നമുക്ക് ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയിരുന്ന ഒരു ആപ്പാണ് ഈ പാരലൽ സ്പേസ് എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ യുസി ബ്രൗസർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ചൈനീസ് സ്മാർട്ട് ഫോണുകളിലെല്ലാം പ്രീ ബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് യുസി ബ്രൗസർ. പരസ്യം കൊണ്ട് കയറാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഞാനൊക്കെ ഫോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുന്ന ആപ്ലിക്കേഷനാണ് ഈ യുസി ബ്രൗസറൊക്കെ. പിന്നെ ഹലോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ, മീ വീഡിയോ കോൾ, അതായത് ഷവോമി ഫോൺസിൽ വരുന്ന വീഡിയോ കോളിംഗ് ആപ്ലിക്കേഷനും എല്ലാം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതുകൂടാതെയുള്ള മറ്റൊരു ആപ്പ് എന്ന് പറയുന്നത് ക്യാം സ്കാനർ, അതും നമ്മൾ ധാരാളം പേര് യൂസ് ചെയ്യുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫേമസ് ആയിട്ട് തോന്നിയ ആപ്ലിക്കേഷൻസ്. ഇതുകൂടാതെ ഇത്രയധികം ആപ്സാണ് നിലവിൽ ബാൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയില്ല, ഇത് എത്ര നാളത്തേക്ക് ഈ ബാൻ ഉണ്ടായിരിക്കും എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു പെർമനൻറ്റ് ബാൻ ആകാനാണ് ചാൻസ്. പക്ഷേ ടിക്ടോക്കിൻ്റെ കാര്യത്തിൽ അറിയില്ല, കാരണം അവർ അവരുടെ പ്രൈവസി പോളിസി മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കുറച്ചുകൂടെ സെക്യൂർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്. ഈ ആപ്പൊക്കെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന സർവ്വസാധാരണമാണ്. എല്ലാ രാജ്യങ്ങളും അവരുടെ സെക്യൂരിറ്റി കൺസേൺസിന് വേണ്ടി ആപ്ലിക്കേഷനൊക്കെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചൈനയാണെങ്കിൽ പോലും ചൈനയിൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസോ അവരുടെ സർവീസസോ ഒന്നും അവൈലബിൾ അല്ല. എല്ലാത്തിനും ചൈനീസ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലും സെക്യൂരിറ്റിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് വളരെ ഉചിതമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആൾട്ടർനേറ്റീവ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ക്യാം സ്കാനർ തന്നെയാണ്. ഇത് സത്യത്തിൽ ഒരു യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫയൽസ് പെട്ടെന്ന് പേപ്പറൊക്കെ കോപ്പി എടുത്ത് അയക്കണം എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഇത്. അപ്പോൾ ഇതിന് പകരം നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്സ് എന്ന് പറയുന്നത് അഡോബി സ്കാൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിന് പകരം ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സെൻഡറും ഷെയറിറ്റുമാണ് നമ്മൾ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഫോണിൽ തന്നെയുള്ള ഫയൽ ഷെയറിങ് ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ സാംസങ് ഡിവൈസ് ആണെങ്കിൽ സാംസങ് ടു സാംസങ്ങിൽ നമുക്ക് ഫയൽ ഷെയറിങ് ഉണ്ട്, സെൻഡ് ടു ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതുപോലെ ഐഫോൺ ആണെങ്കിൽ എയർ ഡ്രോപ്പ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഐഫോൺ ടു ആൻഡ്രോയിഡ് നമുക്ക് എന്തെങ്കിലും ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ഇതുകൂടാതെ നിങ്ങൾക്ക് ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെയർഡ് അല്ലെങ്കിൽ സെൻറ്റർ വഴി നിങ്ങൾക്ക് വൈഫൈ നെറ്റ്വർക്ക് വഴി ലോക്കലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ടെലിഗ്രാം അല്ലെങ്കിൽ ഇതുപോലുള്ള ഡ്രോപ്പ് ബോക്സ്, ഗൂഗിൾ ഡ്രൈവ് ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്താണ് ഇത് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ യൂസേജ് വർദ്ധിക്കും. അതുമല്ല, നിങ്ങൾക്ക് സ്പീഡിൽ ചിലപ്പം ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ നെറ്റ്വർക്ക് കണക്ഷൻ സ്ലോ
പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് വൈഫൈ ഡയറക്റ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഷാവുമി, ഒപ്പോ, വിവോ ഇങ്ങനെയുള്ള ചൈനീസ് സ്മാർട്ട് ഫോണുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മീ ഡ്രോപ്പ് അല്ലെങ്കിൽ ഫയൽ ട്രാൻസ്ഫർ വൈഫൈ വഴി ചെയ്യുന്നത്, വൈഫൈ ഡയറക്റ്റ് പോലുള്ള ഓപ്ഷൻസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ എന്നാലും ക്രോസ് പ്ലാറ്റ്ഫോം വരുമ്പോൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ വ്യത്യസ്തമായിരിക്കുമ്പോഴത്തേക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്തായാലും വരും കാലങ്ങളിൽ ഇന്ത്യൻ ബേസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചൈനീസ് ആപ്പ് ബാനിനെ കുറിച്ച് നിങ്ങൾക്ക് നൽകാനുണ്ടായിരുന്ന ഇൻഫർമേഷൻസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, അതോ ഇങ്ങനെയുള്ള ഒരു ബാൻ വേണ്ടായിരുന്നോ, അതോ ഇതിന് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ആണോ വേണ്ടിരുന്നത്, എന്താണുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മലയാളം ടെക്കിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഗ്രാൻഡ് ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.